തിരുമലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റു. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. തിരുമലബാർ സഭയുടെ നാലാമത്തെ അധ്യക്ഷനാണ് റാഫേൽ തട്ടിൽ. ദൈവികമായ സൗഭാഗ്യം ഈ ലോകത്തിലും വരാനിരിക്കുന്ന രാജ്യത്തിലും നുകരാൻ ഇദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായിലൂടെ സ്ഥാപിതമായ അങ്ങയുടെ സഭയുടെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും വിശുദ്ധിയിൽ വളർത്താനും ഇദ്ദേഹത്തിന് ശക്തി നൽകണമേ. സാർവത്രിക സഭയുടെ കൂട്ടായ്മയിലും സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ സംഘാതാത്മകതയിലും ഈ സഭയുടെ മക്കൾക്ക് ആധ്യാത്മിക ഭക്ഷണം നൽകാനും നിന്റെ രാജ്യത്തിലേക്ക് അവരെ നയിക്കാനും കൃപയുടെ വസതികളിലേക്ക് അവരെ എത്തിക്കാനും ഇദ്ദേഹത്തിനിടയാകട്ടെ. ഈ സഭയുടെ സുവിശേഷ പ്രബോധനത്തിലൂടെ അനേകരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ആനയിക്കാൻ ഇദ്ദേഹത്തിന് ശക്തി ലഭിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഈ പ്രാർത്ഥനയോടെ അഭിയന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്നു. തുടർന്ന് കാർമികൻ മേജർ ആർച്ച് ബിഷപ്പിനെ ചുവന്ന മുടിയും ധരിപ്പിക്കുകയും അംശവടി നൽകുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ആനയിച്ച് അവിടെ ഇരുത്തുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ആലപിക്കുന്ന കീർത്തനത്തിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണ കർമ്മത്തിന്റെ സമാപനാശീർവാദം നൽകുകയും ചെയ്യുന്നു. നമുക്കിരിക്കാം. തന്റെ കൃപയുടെ ദാനം അങ്ങയിൽ പൂർത്തിയാക്കട്ടെ. അവിടുത്തെ തിരുമനസ്സിന് പ്രസാദിക്കുന്ന പാതയിൽ ചരിക്കുവാൻ അങ്ങയെ സഹായിക്കുകയും ചെയ്യട്ടെ. ജനത്തിൻ ഇടയിൽ നിന്ന് ദൈവത്തെ
സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ, സഭയുടെ അഡ്മിനിസ്ട്രേറ്ററും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വൈദിക മേലധ്യക്ഷന്മാരും ആശ്ലേഷിച്ചുകൊണ്ട് തങ്ങളുടെ ആദരവും സ്നേഹവും സഹകരണവും പ്രകടിപ്പിക്കുന്നു. Sous-titrage Société Radio-Canada.
സിറോ മലബാർ സഭയുടെ നാലാമത് അധ്യക്ഷനായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റിരിക്കുകയാണ്. അവിടെ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റിനു, അധികാരമേൽക്കൽ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ടോ? വിവരങ്ങൾ അവർക്ക്. സിറോ മലബാർ സഭയുടെ നാലാമത്തെ വലിയ ഇടയനായി മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റിരിക്കുന്നു. വിശ്വാസ പ്രഖ്യാപനത്തോടു കൂടിയാണ്, മേജർ ആർച്ച് ബിഷപ്പിന്റെ വിശ്വാസ പ്രഖ്യാപനത്തോടു കൂടിയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് സെന്റ് തോമസിൽ നടന്നത്. പ്രത്യേക കർമ്മങ്ങൾ, അതായത് ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ശുശ്രൂഷകൾ പുരോഗമിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കത്തോലിക്ക സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നതോടൊപ്പം മാർപ്പാപ്പയോടുള്ള വിധേയത്വവും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു, സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. സിറോ മലബാർ സഭയുടെ മെത്രാന്മാരോടുള്ള ഒരു കൂട്ടായ്മയും അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ നടത്തുന്ന ഒരു സ്ഥാനാരോഹണ ചടങ്ങ്, അതായത് സെബാസ്റ്റിൻ വാണിയംപുരയ്ക്കലാണ് അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം ആണ് ഈ കർമ്മത്തിന് കാർമ്മികത്വം നൽകിയത്. അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പിനെ ഔദ്യോഗിക സ്ഥാന ചിഹ്നങ്ങൾ അണിയിക്കുകയും ഔദ്യോഗിക ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുകയും ചെയ്തതോടുകൂടെ ഔദ്യോഗികമായി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് റഫേൽ തട്ടിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. മേജർ ആർച്ച് ബിഷപ്പാണ് സമാപന ആശീർവാദം ഇപ്പോൾ അല്പസമയത്തിനകം നൽകിയത്. അതിനുശേഷം സിറോ മലബാർ സഭയിലെ എല്ലാ മെത്രന്മാരും സഭാ കൂട്ടായ്മയെ സൂചിപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനെ ആശ്ലേഷിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇതിന് ശേഷം മറുപടി പ്രസംഗത്തോടു കൂടി ചടങ്ങ് അവസാനിക്കും എന്നുള്ളതാണ്, സമാപന ആശീർവാദത്തോടു കൂടി ചടങ്ങ് അവസാനിക്കും എന്നുള്ളതാണ് ചടങ്ങിന്റെ കൃത്യമായിട്ടുള്ള അജണ്ട. അതിനുശേഷം അദ്ദേഹം ചെറിയ ബിരുദ സൽക്കാരത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ സഭാ മേലധ്യക്ഷന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സഭാ നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിബന്ധങ്ങൾ മുന്നിലുണ്ട്. നമുക്കറിയാം, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയം മുന്നിലുണ്ട്. ഇതെല്ലാം തന്നെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം മാധ്യമങ്ങളെ, മീഡിയ വണിനോടൊപ്പം ഉൾപ്പെടെ പറഞ്ഞത്. എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഒരു ഒരു തീരുമാനത്തിലൂടെ ആയിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത് പറഞ്ഞത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉയർന്നു വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഈ ഒരു ചടങ്ങ് നടക്കേണ്ടിയിരുന്നത് ഏറ്റവും പ്രധാനമായും സിറോ മലബാർ സഭയുടെ ആസ്ഥാന പള്ളി കൂടിയായിട്ടുള്ള സെന്റ് മേരീസ് ബസലിക്കയിലാണ്. പക്ഷേ ബസലിക്ക ഒരു വർഷത്തിലധികമായി അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സിറോ മലബാർ സഭയുടെ ഇപ്പോഴും അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മാർ റാഫേൽ തട്ടിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ്. വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്.